അപ്പൊ നമ്മള് കോട്ടയത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് അല്ലേടാ അവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞല്ല അവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് നേരെ ഇടത്തിന് ഫുഡ് കഴിക്കാനൊക്കെ ആയിട്ട് ഇവ എപ്പോഴും വീഡിയോ എടുത്താലും ഇവന്റെ ഒരു പുച്ചു വിളിച്ചിരിപ്പ് ആണ്. അത് പറഞ്ഞത് വരുത്തെ മാസ്ക് ഇട്ട്. അപ്പൊ ഇനി അടുത്ത ഫുഡ് കഴിക്കാനായിട്ട് നമ്മള് ആലപ്പുഴയിലാണെന്ന് തോന്നുന്നു ഇപ്പൊ പോകൊണ്ടിരിക്കുകയാണ്. ചുറ്റിനും വയലാണ് കേട്ടോ, കൊറേ നേരം കൊണ്ട് വയല് മാത്രമാണ് കണ്ടോണ്ടിരിക്കുന്നത്. ഇടത്തും വലത്തും വയൽ, ഇപ്പോഴാണ് ഇടത്ത് വലത്തെ സൈഡില് വീടായത്. ഇത്രയും നേരം ഇടത്തും വലത്തും വയലായിരുന്നു. ഇതിപ്പോ ഇവിടെ എത്തി മാമ്പുഴക്കരി. മാമ്പുഴക്കരി അതല്ലേ ഞാൻ പറ. ഇവിടെ എത്തിയപ്പോ ചെറിയ മറ്റേ ഇത് കണ്ടു കേട്ടോ, ഇത് കായലാണ് അടേ, കുളം 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 കണ്ടു കേട്ടോ. ആരുണ്ട് അവിടെയൊക്കെ കുളം ഇങ്ങനെയാണ് നീണ്ടാണ് കിടക്കണത്, നല്ല നീളത്തി കാണും. അപ്പൊ നമ്മള് ഫുഡ് കഴിക്കാനായിട്ട് ഇവിടെ ഷാപ്പിൽ വന്നു കേട്ടോ. ഫുള്ള് സെറ്റാണെന്നാണ് തോന്നുന്നത് ഇവിടെ. ലോബ്സ് ഇതാണ്, പപ്പെണ്ണൻ സഞ്ജു അത് മീനുണ്ടോ? അരുണ അരുണ ഇതില് ഫുള്ള് മീനാണ് കേട്ടോ. നമ്മള് പറഞ്ഞ മീനവർ പിടിച്ചിരുവോ? പിന്നെ ആ അങ്ങോട്ടൊക്കെ ഇഷ്ടംപോലെ മീനുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് സൗമ്യ അരുണ് നിക്കണ്ടാടി ഷാപ്പിലടി, ഫുഡ് കഴിക്കാനുണ്ടി. ഞണ്ട് റോസ്റ്റ് എന്തൊക്കെയോ ഐറ്റംസ് ഉണ്ട് കേട്ടോ, കുറെ ഐറ്റംസ് ഉണ്ട്. എന്തൊക്കെ കാച്ചിൽ കവിക്കുന്നു. ഇവരൊക്കെ നമ്മളോട് ഒന്നാണ് കേട്ടോ. ആ ഞണ്ട് ഫ്രഷ് ഞണ്ട്, ആ മീൻ ഉണ്ട് കേട്ടോ. ആ ഞണ്ട് കേട്ടോ, എല്ലാം പറഞ്ഞിട്ട് അവസാനം അടുത്തൂടെ പോണത് പിടിച്ചു തീർക്കും. നമ്മള് കോട്ടയത്ത് ഒരു ആവശ്യമായിട്ട് വന്നാണ് അപ്പോഴത്തേക്കാണ് കോട്ടയത്തുള്ള നമ്മളെ ഫ്രണ്ട്സ് അവര് നമ്മളെ എല്ലാരെയും വിളിച്ചോണ്ട് ഇങ്ങോട്ട് വന്നത് ആലപ്പുഴയ്ക്ക്. എന്തിപ്പോ കാണുമ്പോഴത്തേനും സൗമ്യക്കും ഷൈനയ്ക്കൊക്കെ ഉരു പൊട്ടു വന്നു. അയ്യോ, അപ്പോ നമുക്ക് പോവാനായിട്ട് നമ്മളിവിടെ നിന്ന് ഒരു ബോട്ടൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇവര് നമുക്ക് വേണ്ടി. അപ്പൊ ഇനി ബോട്ടിൽ കയറിപ്പോയാണ് ഫുഡൊക്കെ കഴിക്കാനായിട്ട്. നമ്മൾ രാവിലെ 3 മണിക്ക് അവിടെ നിന്ന് ഇറങ്ങിയതാണ്. പിന്നെ ഇവിടുത്തെ കുറച്ച് പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഫ്രീ ആയി. അവിടെ നിന്ന് ഏകദേശം 1.5 മണിക്കൂറിൽ കൂടുതലായി വണ്ടി ഓടിച്ച് ഇവിടെ വന്നിട്ട്. 1.5 മണിക്കൂറോളം എടുത്താണ് ഇവിടെ എത്തിയത്. ഇനി ഇവിടെ നിന്ന് ബോട്ടിൽ കയറുക, ഫുഡ് കഴിക്കുക, വീട്ടിൽ പോവുക. വീട്ടിലവിടെ വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പം എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് ഇവിടുന്ന് പോകണം. ഇനി ഇവിടെ നമ്മളിവിടെ വെയിറ്റിംഗ് ആണ്. ബോട്ട് എത്തും വന്നോന്ന് പറയണം. കയറുക, പോവുക, ഫുഡ് കഴിക്കുക. ഈ ഈ വന്ന ടീമിലെ മിക്കവരും ഭാര്യമാർ വീഡിയോ കാണുന്നതാണ്. ചേച്ചി പൊന്നും ചേട്ടൻ നമ്മളെ കൂടെ ഉണ്ട്. ഇവിടെ വരാൽ വെട്ടി വൃത്തിയായിക്കൊണ്ടിരിക്കുന്നു കേട്ടോ ചേട്ടാ. നല്ല മുഴുത്ത മറ്റേ മൊയിൽ കിടപ്പുണ്ട്, മീനുകൾ. പൊന്നും ചേട്ടാ വീട്ടിലെന്തെന്ന് പറഞ്ഞ, വേറൊരു ആവശ്യമായിട്ട് പോകണം നല്ലേ. എന്നാ അവിടെ ചെന്ന് കയറിക്കോട്. ആ അത് കരിപ്പി, അത് സിലോപ്പ് വേണം കേട്ടോ. ആ കറുപ്പല്ലേ, ഇതാണോ നമുക്കുള്ള ബോട്ട്? ഇതാണ് നമുക്കുള്ള ബോട്ട്. ദൈവമേ അരുണേ, ഇന്ന് വീട്ടിൽ ചെല്ലുമ്പോ നിന്നെ ഇന്ന് അണ്ണാ അരുണെന്ന് വീട്ടിൽ ചെല്ലുമ്പോഴേ സിറ്റൗട്ട് കെട്ടി അടിക്കും ഈ വീഡിയോ ഇറങ്ങുമ്പം. നേരെ കയറട്ടെ. അയിനാ
അപ്പൊ നമ്മള് ഫുഡ് ഒക്കെ കഴിച്ച് കഴിഞ്ഞാട്ടാ. ഫുഡ് ലൈറ്റായിട്ട് മേടിച്ചോളൂ, കുറച്ച് തെങ്ങുകളിലും മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ തെങ്ങുകളും കുടിച്ച് ആ വരുന്ന കുറച്ച് ഫുഡും കഴിച്ചിട്ട് നമ്മള് കുറച്ചൊന്ന് ബോട്ടിൽ പോവുകയാണ്. ഹൗസ് ബോട്ടൊക്കെ വരുന്നുണ്ട്. ഇനി ഇവിടുന്ന് തിരിച്ച് നേരെ നമ്മൾ ആ വന്ന ഷാപ്പിൽ ഇറങ്ങിയിട്ട് അവിടുന്ന് നല്ല രീതിക്ക് ഹെവി ആയിട്ട് ഫുഡും കഴിച്ചിട്ട് ഒറ്റപ്പോക്ക്. അപ്പോൾ അവിടെ അണ്ണന്മാരൊക്കെ നിന്ന് മീൻ പിടിക്കുന്നു. ഓ ചേച്ചിമാർ ആൻറ്റിമാരൊക്കെ ഫുൾ ഓൺ പവർ. ഓ മീൻ പിടിത്തം ഫുള്ള് കായലാണ്. നമ്മളവിടെ ഏത് കായലാണ്? വേളി കായല. അത് കായൽ, ഇതെന്തൊരു കടല. അപ്പോ നമ്മളിവിടെ കായലിന് നടുക്കൊരു ഒരു ചെറിയൊരു എന്താ പറയാ, അങ്ങോട്ട് കരയുണ്ട്, അവിടെ നിന്നൊരു പാലവും കാര്യങ്ങളും വരുന്നുണ്ട്, കുറച്ച് കടകളൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മളവിടെ ജസ്റ്റ് ഒന്ന് നിർത്തി കുറേ, അതായത് പൈനാപ്പിളൊക്കെ ഉപ്പിലിട്ടത്, വേറെ കുറേ ബോട്ടൊക്കെ കിടപ്പുണ്ട് കേട്ടോ. ഐസ്ക്രീം കട എല്ലാം ഉണ്ട് കേട്ടോ. ഒന്ന് രണ്ടുപേരും അവിടെ നിൽക്കുന്നേ ഉള്ളൂ. നമ്മളിനി പാലത്തിലോട്ടൊന്ന് വന്നു ജസ്റ്റ് ഒന്ന് നടക്കാൻ വേണ്ടിട്ട്. ഹൗസ് ബോട്ടുകളെ ഉള്ളൂ. വെള്ളം ഇന്ന് ചെല്ല് പാള കെട്ടി അടിക്കാണ്. അവിടെ നിന്ന് തന്നെ ഇന്ന് കൊല്ലും, വലിച്ചു കയറി ഉടുക്കും. ആ ബബിൾ അതല്ലേ കുമ്പള. ഇന്ന് ഇന്നേടാ ഇന്ന് അരുണ ഇന്ന് കൊല്ലും. ഇന്ന് നാളെ അരുണിന്റെ വീട്ടിലാണ് പരിപാടി. എന്തിനാണ് ഞാൻ പറഞ്ഞ ആ അത് ഉള്ളതാണ്, ഉള്ളതാണ്, ഉള്ളതാണ് സ്വാമി. അപ്പൊ അതാ ഇവിടെ നമുക്ക് നമ്മള് ബോട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ള ഫുള്ള് ഫുഡ് ഇവിടെ സെറ്റാണ് കേട്ടാ. അതൊക്കെ അതിന്റെ കൂടെ ഒക്കെ കാണാം. കരിമീനുണ്ട്, പിന്നെ നെയ്മീൻ പൊള്ളിച്ചതുണ്ട്, കരിമീൻ പൊള്ളിച്ചത്, വേറെ പോത്തുണ്ട്, കരിമീൻ പൊള്ളിച്ചത്. അരുണിന്റെ വീട്ടിൽ നിന്ന് കൂട്ടണി ഫിസില്. കുഴപ്പമില്ല, എനിക്ക് പൂവാറ് ഒരെണ്ണമുണ്ട്. ഞാനും ഉണ്ട്. ആ അടുത്തതാ അല്ലേ, ഫോട്ടോ എടുക്കട്ടെ. അതാണ് വരാല്. ചെറിയ വരാലല്ലേ എനിക്ക് വേണം കേട്ടോ. ഈ വരാലേ നമുക്ക് ദാണ്ട ഇങ്ങനെ നാരങ്ങയൊക്കെ ഇങ്ങനെ പിഴിഞ്ഞു ഒഴിക്കണം. നാരങ്ങനെ പിഴിഞ്ഞു ഒഴിച്ചിട്ട് ആഘോഷിക്കുന്നവരാദ്യമായിട്ട് കാണും. അത് നിങ്ങക്ക്, അത് നിങ്ങക്ക്, അത് നിങ്ങക്ക്. ഇത്തിരി പൊറോട്ടയും ഞാൻ കാണിച്ചുതരാം. നീ കാണിക്കണ്ട, ഞാൻ കാണിക്കാം. ഓ എന്തൊരു ചൂറോ. നമ്മളെ കഴിച്ചിട്ട് എന്തിനാ കാണിക്കണ്ട. അപ്പോ ഇവിടെ ഷാപ്പിലെ പരിപാടി ഇല്ല കഴിഞ്ഞാൽ നമ്മള് പോകണം കേട്ടോ. അത്യാവശ്യം കള്ളും കാര്യങ്ങളെല്ലാം കുറിച്ചിട്ടുണ്ട്. എല്ലാരും ഉണ്ട് കേട്ടാ, ഫോട്ടോ എടുക്കാൻ നിന്നാണ് എല്ലാരും. ആ പറഞ്ഞോ. ആ കോഴി
അപ്പൊ എല്ലാ പരിപാടിയും കഴിഞ്ഞ് നമ്മള് വീടെത്തിയേട്ടാ. ഇച്ചിരി ഒന്ന് ലേറ്റ് ആയെങ്കിലും രാത്രിയോടുകൂടി നമ്മൾ ഇങ്ങനെ എത്തിയിട്ടുണ്ട്. ഷൈനയൊക്കെ വീഡിയോ ഒക്കെ കണ്ട് ഷൈന കലിപ്പ് മോഡാണ് കേട്ടോ. അല്ലെ ഷാപ്പിലെ ഫുഡ് കണ്ടപ്പോ തന്നെ ഷൈന കലിപ്പായി. ഇനി അടുത്ത ഷാപ്പിലെ ഫുഡും എല്ലാം ഇനി അപ്പൊ ബോട്ടിൽ കയറിയതും കൂടെ കണ്ടല്ലോ ഷൈന. ബോട്ടിലെ കയറിയേട്ടാ പിന്നെ ഇതെന്ന് വെച്ചാ എന്റെ ഫ്രണ്ട്സുമായിട്ട് പോയാനേട്ടാ. അപ്പം അത് അങ്ങനത്തേതായിരിക്കും വീഡിയോയിൽ ഷാപ്പൊക്കെ ഉണ്ടല്ലേ. ആരും ആരും വേറെ തെറ്റിദ്ധരിക്കരുത്. ഓ കുടിക്കും കുടിക്കും കുഴപ്പമുണ്ട്. അപ്പം അതില് എന്തായിരുന്നു പറയാ, മദ്യപാനിയാണ് അല്ലെ അത്. എല്ലാരും ഇങ്ങനെ കള്ള് കുടിക്കണുണ്ട്. കള്ള് മധുരമാണ്, കള്ള് മധുര കള്ള്. ആ ചെറിയ മധുരം ഒരു മരുന്ന്. എനിക്ക് കള്ള് ഇഷ്ടമല്ലോ. അപ്പം അല്ല അല്ല കള്ളും അല്ലാത്ത കുട്ടിയൊക്കെ ഉണ്ട് കേട്ടോ. ആരും ഒന്നും വിചാരിക്കല്ലേ, കാരണം വീഡിയോ എടുക്കണേ. പിന്നെ നമുക്കിപ്പൊ വേണമെങ്കിൽ അതെല്ലാം എടുത്ത് മാറ്റി വെച്ചിട്ട് ബോട്ടിലൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ വീഡിയോ എടുക്കാം. അപ്പം അത് പിന്നെ കാണിക്കേണ്ടതില്ല അല്ലേ. അതുകൊണ്ടാണ് ഞാൻ എല്ലാരും അങ്ങനെ ഫ്രണ്ട്സ് ആയിട്ട് ഇരിക്കുന്ന സമയമാണ്. അപ്പൊ നമ്മൾ ആ ചേട്ടന്മാരായാലും എല്ലാരും ആ ഒരു മൂടി ഇരിക്കുമ്പോ നമ്മളങ്ങ് വീഡിയോ എടുത്ത്. അതിപ്പം അത് തെറ്റായി പോയെന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക, അങ്ങനെ കാണിച്ചത്. അപ്പോ എന്തായാലും അത്രയൊക്കെ ഉള്ളു. ഞാൻ ഷൈന ഇച്ചിരി കലിപ്പായിരുന്നു, ഇപ്പൊ ഒന്ന് മാറി തന്നതേ ഉള്ളൂ. പിന്നെ അവിടെ സൗമ്യ നല്ല കലിപ്പായിരിക്കും. അതിന് കുറച്ച് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകണം, പോയാൽ പറയാം. ഈ വീഡിയോ ഇറങ്ങുമ്പോഴത്തേനും മിക്കവാറും അതൊരു തീരുമാനമാവും. അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നാളെ പുതിയൊരു വീഡിയോ വരുന്നവരേക്കും ബൈ ബൈ.